ഹലോ എല്ലാവരും എന്തെടുക്കണോ നമ്മുടെ ഇന്നത്തെ വീഡിയോ വന്നിട്ട് നമ്മുടെ ഹെയറിന് വേണ്ടിയിട്ടുള്ള ഒരു ഡി ഐ വൈ വീഡിയോ ആണ് കേട്ടോ. നിങ്ങളുടെ ഹെയർ നല്ല സ്മൂത്ത് ആക്കാനും സോഫ്റ്റ് ആക്കാനും അതുപോലെ നന്നായിട്ട് ഇങ്ങനെ ഒതുങ്ങിയിരിക്കാൻ നല്ലൊരു ഷൈൻനെസ് ഉണ്ടാവാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുന്ന ഒരു ഡി ഐ വൈ റെമഡിയാണ് ഞാൻ പറഞ്ഞുതരാൻ പോണത്. എന്തായാലും നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിരിക്കും. ഞാൻ സ്ഥിരമായിട്ട് ചെയ്യാറുള്ള റെമഡിയാണ് കേട്ടോ. ഞാൻ ഹെയറിനെ കുറിച്ചിട്ട് എന്തെങ്കിലുമായിട്ട് വരുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഊഹിക്കാം, അത് ഞാൻ ഒത്തിരി നാളെ ട്രൈ ചെയ്ത് എനിക്ക് സൂപ്പർ വർക്കിംഗ് ആണെന്ന് അറിയുന്ന സാധനങ്ങളാണ് ഞാൻ മുടിയുമ്പിൽ പരീക്ഷിക്കാറുള്ളൂ. അപ്പം ഇങ്ങനത്തെ ഒരു അടിപൊളിയായിട്ടുള്ളൊരു മാസ്ക് ആയിട്ടാണ് ഇന്ന് ഞാൻ വന്നിട്ടുള്ളത്. നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെടുമെന്ന് ഞാൻ വിചാരിക്കുന്നു. സോ ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ടഡ്. അപ്പോൾ ഈ ഒരു റെമഡിക്ക് വേണ്ടിയിട്ട് നമുക്ക് വേണ്ട ഇൻഗ്രീഡിയൻറ്റ് വന്നിട്ട് ഫ്ലാക്സീഡാണ്. ഫ്ലാക്സീഡും അതുപോലെ തന്നെ റൈസ് വാട്ടറും ആണ് കേട്ടോ. പിന്നെ എൻ്റെ ഫേസിൽ നിന്ന് ഡള്ളായിട്ട് ഇരിക്കുന്നുണ്ടെങ്കിൽ നമ്മളുടെ തായ്ലൻഡ് വെക്കേഷൻ കഴിഞ്ഞ് ഞാൻ വന്നതുള്ളൂ. അപ്പോൾ അതിൻ്റെ ഒരു ടയേർഡ്നെസ് ഒക്കെ ഉണ്ട്. മുഖം നിങ്ങൾ നന്നായി ടാൻ ആയ പോലെ ഉണ്ടല്ലേ കാണുമ്പോൾ. എനിക്ക് തോന്നണതാണോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ഭയങ്കര ഒരു ഒരു ഡൾ, മേ ബി ക്ഷീണമായിട്ടിരിക്കണോണ്ടായിരിക്കും, ഒരു ടയേർഡായിട്ടിരിക്കണ പോലെ ഇല്ലേ. ഇനി അപ്പോൾ അതുകൊണ്ടിട്ടാണ് കേട്ടോ ഞാൻ അങ്ങനെ ഒത്തിരി ഒരു ഇങ്ങനെ ടയേർഡായിട്ടിരിക്കുന്നുണ്ടെങ്കിൽ. അപ്പോൾ നമ്മുടെ റെമഡിക്ക് വേണ്ടി നമുക്ക് ആവശ്യമായിട്ടുള്ളത് ഫ്ലാക്സീഡ്. മെയിൻ ആയിട്ടുള്ള ഇൻഗ്രീഡിയൻറ്റ് ഫ്ലാക്സീഡാണ്. ഫ്ലാക്സീഡ് വേണം, പിന്നെ റൈസ് വാട്ടർ. റൈസ് വാട്ടർ പിന്നെ നമുക്ക് വീട്ടിലുണ്ടാക്കിയെടുക്കാം. ഫ്ലാക്സീഡ് ഇല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ ഫ്ലാക്സീഡ് മേടിക്കാം. ഞാൻ എൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലോ അല്ലെങ്കിൽ ഇവിടെ കൊടുത്തേക്കാം. നിങ്ങൾക്ക് ആമസോണിന്നോ അതല്ലെങ്കിൽ നോർമലായിട്ടുള്ള കടകളിൽ നിന്നോ എവിടെ നിന്നാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാട്ടോ ഈ ഒരു ഫ്ലാക്സീഡ്. ഈ ഫ്ലാക്സീഡ് നമ്മളുടെ ഹെയറിന് നന്നായിട്ട് മോയ്സ്ചറൈസ് ചെയ്യും, അതുപോലെ തന്നെ ആ ഒരു ഫ്രിസ്നെസ്സിനെ കൺട്രോൾ ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യും, നമ്മളുടെ മുടി നന്നായിട്ട് സ്ട്രെങ്തൻ ചെയ്യും, അതുപോലെ മുടി വളരാനായിട്ട് ഹെൽപ്പ് ചെയ്യും, നമ്മളുടെ സ്കാൽപ്പ് ഇറിറ്റേഷൻസ് മാറ്റും, സ്കാൽപ്പിൻ്റെ പി എച്ച് ബാലൻസ് കൊണ്ടുവരും. എന്നോട് ഇങ്ങനെ കുറേ പേര് ചോദിക്കാറുണ്ട് നമ്മളിങ്ങനെ കെമിക്കലി ട്രീറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്തിട്ടുണ്ടെങ്കിലാണ് മുടി ബാക്ക് നോർമൽ ആവണതെന്ന്. നിങ്ങളുടെ ഹെയർ കെമിക്കലി ട്രീറ്റഡ് ആണെങ്കിൽ നിങ്ങൾക്ക് ഈ ഫ്ലാക്സീഡ് ജെല്ല്, അലോവേറ ജെല്ല് ഇതൊക്കെ തന്നെ നമ്മളുടെ പി എച്ചിനൊന്ന് തിരിച്ച് കൊണ്ടുവയ്ക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഇൻഗ്രീഡിയൻസ് ആണ്. അപ്പോൾ നമുക്ക് മെയിനായിട്ട് വേണ്ടത് ഫ്ലാക്സീഡാണ്. ഈ ഫ്ലാക്സീഡ് ജെല്ലാക്കുക. എങ്ങനെയാണ് ജെല്ലാക്കണമെന്ന് ചോദിച്ചാൽ ഒരു പാത്രത്തിൽ വെള്ളം എടുക്കുക, എന്നിട്ട് വെള്ളം നിങ്ങൾ സ്റ്റൗവിൻ്റെ മേലെ വെച്ച് തിളപ്പിക്കുക. തിളപ്പിച്ചിട്ട് ഒരു 2 സ്പൂണോ അല്ലെങ്കിൽ 3 സ്പൂണോ ഫ്ലാക്സീഡ് ആയിട്ട് ഇടുക, എന്നിട്ട് തിളപ്പിക്കുക. അപ്പോൾ ഇങ്ങനെ ഒരു വെള്ളം പോലെ പതഞ്ഞ് വരും. അങ്ങനെ പതഞ്ഞ് വരുമ്പോൾ അത് ഓഫ് ചെയ്യുക, എന്നിട്ട് അപ്പം തന്നെ നിങ്ങൾ സ്ട്രെയിൻ ചെയ്യണം. ഇല്ലെങ്കിൽ എന്താ പിന്നീട് നിങ്ങൾക്ക് ഇത് അരിച്ചെടുക്കാൻ പറ്റില്ല, ഇങ്ങനെ കട്ടകട്ട പോലെ ജെല്ലാവും. അപ്പോൾ ആ ചൂടോടെ തന്നെ അരിക്കുകയാണെന്നുണ്ടെങ്കിൽ ഈസി ആയിട്ട് നമുക്ക് അരിച്ചെടുക്കാനായിട്ട് പറ്റും. പിന്നെ നിങ്ങൾ ഇത് സ്റ്റോർ ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നില്ല, നിങ്ങളുടെ മുടി ഭയങ്കര ഡ്രൈ ആൻഡ് ഫ്രിസി ആണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഫ്ലാക്സീഡ്സ് ഒന്ന് മിക്സിയിലിട്ട് പൊടിച്ചെടുക്കാം. പൊടിച്ചെടുക്കുമ്പോൾ എന്താ പറ്റുമെന്ന് വെച്ചാൽ ഇതിൻ്റെ ന്യൂട്രിയൻസ് ഒന്ന് ഈസിലി ബ്രേക്കാം. ബ്രേക്ക് ആയി കഴിയുമ്പോൾ കുറച്ചുകൂടി തിക്ക് ആൻഡ് ഒരു ഗുയി ആയിട്ടുള്ള ഒരു ടെക്സ്ചർ ആയിരിക്കും വരണേ. പക്ഷേ കുറച്ചും കൂടി മോയ്സ്ചറൈസിങ് ആയിരിക്കും നിങ്ങൾ അതുപോലെ ഇങ്ങനെ മിക്സിയിൽ അടിച്ചെടുക്കുകയാണെന്നുണ്ടെങ്കിൽ. പക്ഷെ ഞാൻ എപ്പോഴും ചെയ്യുമ്പോൾ എനിക്ക് കുറച്ച് സ്റ്റോർ ചെയ്ത് വെക്കണം എന്നുള്ള പർപ്പസിലായതുകൊണ്ട് ഞാൻ എപ്പോഴും അത് സീടേപ്പാടെ തന്നെ ചെയ്യുക. അതാകുമ്പോഴേക്കും നമുക്ക് കുറച്ച് നാൾ വെച്ചാൽ ചീത്തയാവില്ല. ഇങ്ങനെ പൊടിച്ചെടുത്തത് പെട്ടെന്ന് ചീത്തയായി പോകാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അത് നിങ്ങളുടെ കൺവീനിയൻസ് അനുസരിച്ചിട്ട് നിങ്ങൾക്ക് എടുക്കാം. ഭയങ്കര ഡാമേജ് ആയിട്ടിരിക്കുകയാണെങ്കിൽ ഒറ്റ തവണയൊക്കെ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് അത് മിക്സ് ചെയ്തിട്ട് അങ്ങനെ വേണമെച്ചാൽ ഉണ്ടാക്കി എടുക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ ഈ ജെല്ലുണ്ടാക്കി വെക്കുക. അതിന് ശേഷം ഇനി നമുക്ക് വേണ്ടത് കഞ്ഞിവെള്ളമാണ്. ഇത് ഞാൻ മുന്നേ നമ്മളൊരു റൈസ് വാട്ടർ ഫോർ ഫേസ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ കുറേ പേര് ചോദിച്ചിരുന്നു ഇത് കഞ്ഞിവെള്ളമാണോ അത് ചോറ് അരച്ചതാണോ എന്നൊക്കെ. ഞാൻ എപ്പോഴും എടുക്കാറുള്ളത് നമ്മുടെ കഞ്ഞി വാർത്ത് കഴിയുമ്പോൾ വരുന്ന വെള്ളമില്ലേ ആ വെള്ളമാണ് കേട്ടോ ഞാൻ എടുക്കാറുള്ളത്. എന്താണെന്ന് വെച്ചാൽ അത് കുറച്ചും കൂടി തിക്കായിരിക്കും, കുറച്ചും കൂടി പ്രോട്ടീൻ റിച്ച്, ഒരു ന്യൂട്രിയൻസ് ഒക്കെ കുറച്ചും കൂടി ഉള്ള ഒരു തിക്ക് ഫോമിലായിരിക്കും അത് ഉണ്ടാവുക. അതുകൊണ്ട് തന്നെ നന്നായിട്ട് മോയ്സ്ചറൈസ് ചെയ്യും. നമ്മളുടെ ഫേസിനാണെന്നുണ്ടെങ്കിലും അതുപോലെ ഹെയറിനാണെന്നുണ്ടെങ്കിലും നന്നായിട്ട് മോയ്സ്ചറൈസ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യും. നിങ്ങളുടെ ലോ പൊറോസിറ്റി ഹെയർ ആണെന്നുണ്ടെങ്കിൽ അതല്ല നിങ്ങൾക്ക് ഇങ്ങനെ ഒരു തിക്കായിട്ടുള്ളത് വേണ്ട, നിങ്ങൾക്ക് തലയിൽ ഇങ്ങനെ ബിൽഡപ്പൊക്കെ വരുന്ന പോലെ ഉണ്ട്, അതല്ലെങ്കിൽ മുടി കഴുകി കളയാനായിട്ട് പാടാണ് കഞ്ഞിവെള്ളം, അങ്ങനെയൊക്കെ ഉള്ളവരാണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുക, നോർമൽ നമ്മുടെ റൈസ് എടുക്കുക, എന്നിട്ട് വാഷ് ചെയ്യുക. നന്നായിട്ട് വാഷ് ചെയ്ത് അതിൻ്റെ ആ ഒരു കരടും മണൊക്കെ ഉണ്ടാവില്ല അതൊക്കെ കളയുക. എന്നിട്ട് ഇത് കഴുകിയതിന് ശേഷം ഒരിച്ചിരി വെള്ളത്തിൽ ഇതിട്ട് വെക്കുക. 24 hours അല്ല, രാത്രി ഫുള്ളായിട്ട് വെക്കുക. ഒരു ദിവസം വെക്കാൻ പറ്റിക്കഴിഞ്ഞാൽ നല്ലതാണ് കേട്ടോ. അപ്പോൾ രാത്രി ഫുള്ളായിട്ട് വെച്ചതിന് ശേഷം ആ വെള്ളം എടുക്കുക. ആ വെള്ളം എടുക്കുമ്പോഴേക്കും നമുക്ക് ഈസി ആയിട്ട് കഴുകി കളയാനായിട്ട് പറ്റും. പക്ഷേ കുറച്ച് മോയ്സ്ചറൈസേഷൻ കുറവായിരിക്കും അതിന്. അപ്പം ഞാൻ പറയുകയാണെങ്കിൽ നിങ്ങളുടെ ലോ പൊറോസിറ്റി ഹെയർ ആണെന്നുണ്ടെങ്കിൽ ഇത് യൂസ് ചെയ്യാം. കാരണം ഇത് കുറച്ചുകൂടി ലൈറ്റ് വെയ്റ്റ്, പെട്ടെന്ന് കയറും, അത്ര കണ്ടിട്ട് മോയ്സ്ചറൈസിങ് ആയിട്ട് എനിക്ക് തോന്നിയില്ല. അതല്ല നിങ്ങളുടെ ഹൈ പൊറോസിറ്റി ഹെയർ ആണെന്ന് വെച്ചാൽ കെമിക്കലി ട്രീറ്റഡ് ഇല്ലെങ്കിൽ നിങ്ങൾ വെയിൽ കൊണ്ട്
ഹൈ പൊറോസിറ്റി ഞാൻ ഉദ്ദേശിച്ചത്. നിങ്ങൾക്ക് എൻ്റെ പോലത്തെ എൻ്റെ ഇതിപ്പോൾ എൻ്റെ ഇച്ചിരി ഒന്ന് ഒതുങ്ങിയിരിക്കുകയാണ്. ആ ഇത് ഞാൻ ഇന്ന് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. എന്തോരം ഒതുങ്ങിയിരിക്കണേ നോക്കും മുടി, വേണ്ട നന്നായിട്ട് ഒതുങ്ങിയിരിക്കണില്ല. അപ്പോൾ അങ്ങനെ നിങ്ങളുടെ ഇങ്ങനെ പറന്നിരിക്കുന്ന മുടിയാണെന്നുണ്ടെങ്കിൽ കഞ്ഞിവെള്ളമാണ് ഏറ്റവും ബെസ്റ്റ്. അത് കഴുകി കളയാൻ ഇത്തിരി നിങ്ങൾ നെക്സ്റ്റ് ഡേ പരിപാടികളൊന്നും ഇല്ലാത്ത ദിവസം ഇത് ട്രൈ ചെയ്താൽ മതി, അപ്പോൾ എളുപ്പമായിരിക്കുമല്ലോ. അപ്പോൾ ആ കഞ്ഞിവെള്ളം എടുക്കുക. അപ്പോൾ നിങ്ങളുടെ കൺവീനിയൻസിനനുസരിച്ചിട്ട് ഇത് ഏതാണെന്നുണ്ടെങ്കിലും എടുക്കുക. ഫ്ലാക്സീഡ് പൊടിക്കണോ ഇല്ലേ പൊടിക്കണ്ടേന്നുള്ളത് നിങ്ങൾക്ക് തീരുമാനിക്കുക. റൈസ് വാട്ടർ ഇങ്ങനെ വെള്ളം തിക്കായിട്ടുള്ള വേണോ ലൂസായിട്ടുള്ള വേണോ അതുമൊക്കെ നിങ്ങളുടെ കൺവീനിയൻസിനനുസരിച്ചിട്ട് എടുക്കാം. അപ്പോൾ ഞാൻ എടുത്തിട്ടുള്ളത് കഞ്ഞിവെള്ളമാണ്. എനിക്ക് കുറച്ച് തിക്കായിട്ടും കുറച്ചും കൂടി നല്ലോണം മോയ്സ്ചറൈസ്, എൻ്റെ മുടി അത്രയും ഡ്രൈയാണ്, അപ്പോൾ അതുകൊണ്ടിട്ട് നല്ല മോയ്സ്ചറൈസിങ് ആയിട്ടുള്ളത് വേണം. പിന്നെ ഞാൻ ട്രിപ്പ് പോയി വന്നതുകൊണ്ട് ഒന്നും കൂടി എൻ്റെ മുടി നല്ല ഡ്രൈ ആയിട്ടിരിക്കുകയാണ്, ഉപ്പ് വെള്ളം ഉപ്പ് കാറ്റൊക്കെ അടിച്ച്. അപ്പോൾ എനിക്ക് കുറച്ചും കൂടി നല്ല മോയ്സ്ചറൈസിങ് ആയിട്ടുള്ളത് വേണം. അതുകൊണ്ടിട്ട് ഞാൻ റൈസ് വാട്ടറാണ് എടുത്തിട്ടുള്ളത്. ഇനി ഇതെന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നിങ്ങൾ ഫ്ലാക്സീഡ് എടുക്കുക. ഫ്ലാക്സീഡ് ഇങ്ങനെ ഒരു ജെൽ കൺസിസ്റ്റൻസി ഇല്ലേ, അതിനകത്തോട്ട് നമ്മളുടെ ഈ ഒരു റൈസ് വാട്ടർ ഒഴിക്കുക. റൈസ് വാട്ടർ ഞാനൊരു രണ്ടോ മൂന്നോ തുള്ളിയല്ല, രണ്ടോ മൂന്നോ സ്പൂണാണ് എടുത്തിട്ടുള്ളത്. എന്നിട്ട് മിക്സ് ചെയ്യുക. ഇതിന് രണ്ടിനും ഒരു മണം ഉണ്ടാകും, കാരണം ഈ കഞ്ഞിവെള്ളമൊക്കെ ഞാൻ തലേ ദിവസം തന്നെ വെച്ചിട്ടുള്ള ഇച്ചിരി ഇങ്ങനെ കട്ടയായിട്ടുള്ള, എനിക്ക് അങ്ങനത്തെ കഞ്ഞിവെള്ളമാണ്, അതാണ് കുറച്ചുകൂടി നല്ലത്. പഴങ്കഞ്ഞി അങ്ങനത്തെ ആ കഞ്ഞിവെള്ളം എടുത്തിട്ടുള്ളത്. എന്നിട്ട് ഇതിലോട്ട് ഞാൻ ഒരു ഡ്രോപ്പ്, ഒന്നോ രണ്ടോ ഡ്രോപ്പ് എസെൻഷ്യൽ ഓയിൽ, നിങ്ങൾക്ക് ലാവൻഡർ എസെൻഷ്യൽ ഓയിലോ ടീ ട്രീ എസെൻഷ്യൽ ഓയിലോ, എൻ്റെ കയ്യിൽ ഇപ്പോൾ റോസ്മേരി ഉണ്ടായിരുന്നതുകൊണ്ട് ഞാൻ അതാണ് ആഡ് ചെയ്ത് കൊടുത്തിട്ടുള്ളത്. ഏത് എസെൻഷ്യൽ ഓയിൽ ആഡ് ചെയ്യുക. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഇത് എടുത്ത് തലയിൽ ഫുൾ നമ്മുടെ സ്കാൽപ്പ് ഫുള്ള് മസാജ് ചെയ്യുക, സ്ട്രാൻഡ്സ് ഫുൾ അപ്ലൈ ചെയ്യുക, മുഴുവൻ ഇങ്ങനെ സോക്കിങ് എന്ന് പറയുന്നത് കുതിർക്കില്ലേ, നമ്മുടെ മുടി അതുമ്മേലെ അങ്ങോട്ട് കുതിർക്കുക. അങ്ങനെ ആ ഒരു മാസ്ക് നമ്മുടെ ഹെയറിലും അതുപോലെ സ്കാൽപ്പിലൊക്കെ ഫുള്ള് ഇങ്ങനെ ഇട്ടിട്ട് ഇങ്ങനെ വെള്ളം ഇട്ടിട്ട് വീഴുക, അതേപോലെ കവർ ചെയ്യണം കേട്ടോ. ഫുള്ള് നല്ലോണം കവർ ചെയ്യുക, എങ്കിൽ മാത്രമാണ് നമുക്ക് ആ ഒരു ബെനിഫിറ്റ് ഉണ്ടാവുള്ളൂ. അപ്പോൾ ഞാൻ എൻ്റെ മുടിയുടെ സ്ട്രാൻഡ്സിലും അതുപോലെ തന്നെ സ്കാൽപ്പിലൊക്കെ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. എൻ്റെ മുടി ഇങ്ങനെ ഇത്ര ഒരു കരപര പോലത്തെ ഒരു ടെക്സ്ചർ ആയതുകൊണ്ട് ഇതൊക്കെ അപ്ലൈ ചെയ്ത് കയറാനായിട്ട് ഭയങ്കര പാടാണ്. അപ്പോൾ അതുകൊണ്ട് ഞാൻ അങ്ങനെ നിറയെ എടുത്ത് ഇങ്ങനെ മുക്കിയൊക്കെ വെച്ചിട്ടാണ് കേട്ടോ ഞാനത് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത്. ഭയങ്കര നല്ല തണുപ്പാണ് നമുക്ക് തലയിലിട്ട് കഴിയുമ്പോൾ. അത് മാത്രമല്ല സ്കാൽപ്പിന് ഭയങ്കര നല്ല, സ്കാൽപ്പിൻ്റെ പി എച്ച് മെയിൻറ്റെയിൻ ആവാനായിട്ട് ഹെൽപ്പ് ചെയ്യും. അതുപോലെ നിങ്ങൾക്ക് ഡ്രൈ സ്കാൽപ്പ് ഉണ്ടെങ്കിൽ അത് മാറാനായിട്ട് നല്ലതാണ്. മുടിക്ക് നല്ല തണുപ്പ് കിട്ടുന്നതുകൊണ്ട് മുടി വളരാനൊക്കെ ആയിട്ട് നല്ലതാണ് കേട്ടോ. അങ്ങനെ നല്ലൊരു കൂളിംഗ് ആയിട്ടുള്ളൊരു മാസ്കാണ്. അപ്പോൾ ഇത് ഞാൻ തലയിലിട്ടിങ്ങനെ കുറച്ച് മസാജ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നിങ്ങളുടെ ഈ എന്താ എന്തെങ്കിലും കെമിക്കൽ ട്രീറ്റ്മെൻറ്റൊക്കെ ചെയ്തിട്ടുള്ള സ്കാൽപ്പൊക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് നല്ലതാണ്. ഇങ്ങനെ ഒത്തിരി മുടി കൊഴിച്ചിലുണ്ടാകും, മുടി കൊഴിച്ചിലൊക്കെ കുറയാനൊക്കെ ആയിട്ട് ഭയങ്കര നല്ലതാണ്. അപ്പോൾ ഞാൻ എക്സസ് വെള്ളം ഇങ്ങനെ ഒന്ന് സ്ക്രഞ്ച് ചെയ്ത് കളയുന്നുണ്ട്. എന്നിട്ട് ഇത് ചുറ്റി കെട്ടിയിട്ട് നിങ്ങളൊരു ഹെയറിൽ എന്തെങ്കിലും പ്ലാസ്റ്റിക്കിൻ്റെ എന്തെങ്കിലും സംഭവം വെച്ച് കവർ ചെയ്യുകയാണെങ്കിൽ കുറച്ചും കൂടി നല്ലതാണ്. കുറേ കൂടി നേരം മുടിയിലിങ്ങനെ മോയ്സ്ചർ തങ്ങി നിർത്താനായിട്ട് നല്ലതാണ് അതേപോലെ വയ്ക്കുകയാണെങ്കിൽ. അപ്പോൾ അങ്ങനെ അത്ര ഡ്രൈ ആക്കരുത്. അതിന് അത്ര ഡ്രൈ ആവണതിന് തൊട്ട് മുമ്പ് ഒരു സ്റ്റേജില്ലേ, നമുക്ക് മനസ്സിലാവില്ല ഇച്ചിരി ഡ്രൈ ആണ് ഇച്ചിരി വെറ്റാണ് ആ ഒരു കൺസിസ്റ്റൻസി വരില്ലേ. അത് വരുമ്പോഴേക്കും നിങ്ങൾ ഹെയർ വാഷ് ചെയ്ത് കളയുക. വാഷ് ചെയ്ത് കളയുമ്പോൾ ഷാമ്പു യൂസ് ചെയ്യരുത്. ഓക്കെ, ഷാമ്പു യൂസ് ചെയ്യാതെ വേണം വാഷ് ചെയ്യാനായിട്ട്. ഇച്ചിരി മണം നിങ്ങൾ അതുകൊണ്ട് ഇങ്ങനെ അടുത്ത ദിവസം പരിപാടി ഇല്ലാത്ത ദിവസങ്ങളിൽ ഇട്ടാൽ മതി കേട്ടോ. അതേ അല്ലെങ്കിൽ ഇച്ചിരി മണം ഉണ്ടാവാൻ സാധ്യതയുണ്ട്. ഈ ഫ്ലാക്സീഡിന് അത്ര ഒരു പൊട്ടമണില്ല, പക്ഷേ കഞ്ഞിവെള്ളത്തിന് നല്ലൊരു പൊട്ടമണല്ല, എന്നാൽ ആ ഒരു കഞ്ഞീൻ്റെ മണം ഉണ്ടാവില്ല, ആ ഒരു മണം ഉണ്ടാവും. അപ്പോൾ അതുകൊണ്ടിട്ട് അടുത്ത ദിവസം പരിപാടികളൊന്നും ഇല്ലാത്ത ദിവസം വയ്ക്കുക. അങ്ങനെ ഭയങ്കര ടൂ മച്ച് മണമൊന്നും എനിക്ക് തോന്നിയില്ല കേട്ടോ. അപ്പം നിങ്ങൾ ഷാമ്പു യൂസ് ചെയ്യാണ്ട് കഴുകുക. ഷാമ്പു ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഈ ചെയ്തതൊക്കെ വെറുതെ ആവും, അത് ഫുള്ള് പോകും. അതായത് ആ ഒരു മോയ്സ്ചർ മൊത്തത്തെ പാടെ നമ്മൾ ഷാമ്പു വെച്ചിട്ട് എടുത്ത് കളയുക. അപ്പോൾ അതുകൊണ്ട് ഷാമ്പു യൂസ് ചെയ്യാണ്ടിരിക്കുക. കണ്ടീഷണർ യൂസ് ചെയ്യേണ്ട, ചുമ്മാ വെള്ളത്തിൽ നോർമൽ വാട്ടറിലിട്ടിട്ട് നന്നായിട്ട് ഇങ്ങനെ മസാജ് ചെയ്ത് കളയുക. തലയിലൊക്കെ എന്തെങ്കിലും ഇങ്ങനെ എന്താ ചിലപ്പോൾ ഇത്തിരി ഇത്തിരി പൊടി പോലെയൊക്കെ ഇരിക്കാൻ സാധ്യതയുണ്ട് കേട്ടോ. നിങ്ങളിങ്ങനെ ഈ നമ്മുടെ കഞ്ഞിവെള്ളമാണ് എടുക്കണമെന്നുണ്ടെങ്കിൽ അപ്പോൾ അതുകൊണ്ടിട്ട് നന്നുള്ള ചീകി ആ പൊടി ഉണ്ടെങ്കിൽ കളഞ്ഞാൽ മതി. ഒരു രണ്ടു ദിവസത്തിനുള്ള അതങ്ങ് പൊയ്ക്കോളും. പിന്നെ എനിക്ക് രണ്ടു ദിവസം കഴിഞ്ഞ് ഒന്നുകൂടി എണ്ണ ഇട്ടിട്ട് നന്നായിട്ട് ഷാമ്പു ചെയ്ത് കളഞ്ഞിരുന്നാലും മതി. അപ്പോൾ കുറച്ച് മുടിമല അവിടെയൊക്കെ ഇട്ട് ഇരിക്കുന്നുണ്ടാവും, പക്ഷെ നല്ലതാണ്, നമ്മളുടെ മുടിയുടെ ഹെൽത്തിന് നല്ലതാണ്. നമുക്കിങ്ങനെ കുളിച്ച് കഴിയുമ്പോൾ നമുക്കിങ്ങനെ ഉറക്കം വരുന്ന, തലയൊക്കെ നല്ല തണുത്ത്, നല്ല ഒരു ആ ഒരു മുടി ഇങ്ങനെ നമ്മളെ ഓ താങ്ക് യു അങ്ങനെ മുടി നമ്മളോട് പറയും. അങ്ങനത്തെ ഒരു സൂപ്പർ എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു റെമഡിയാണ് കേട്ടോ. ഇതെനിക്ക് ഞാൻ ഹൈലി റെക്കമെൻഡ് ചെയ്യുന്നതാണ്. നിങ്ങൾ എന്നോട് ചോദിക്കുകയാണ് ഹെയറിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു നാച്ചുറൽ ആയിട്ടുള്ള ഇൻഗ്രീഡിയൻറ്റ് ഏതാണ് അടിപൊളിയെന്ന് ചോദിച്ചാൽ മെയിനായിട്ട് ഫ്ലാക്സീഡ് ജെല്ല്, പിന്നെ എന്താണ് റൈസ് വാട്ടർ, പിന്നെ അലോവേറ. ഇത് മൂന്നും
super eight, especially flax seeds. Adipulan and I ended a video chain on the Jarikan under. But Ningle Parito, you don't think of flax seed interest in dot topic in a Kurzarian and the leather, Tada comment section. Laparia. Flax seeds, some good body readily use and number face in Adipuliana, Adiola, number hair in Adipuliana, Urubad benefits a little ingredient on it. Flax seed, Pinacuts a video, Vana Vendi and the Tada comment section. Laparia. Pin and the doubts in law. Ningle almost all hair type will ever use yam curly hair, coily hair, adhubole, straight hair, wavy hair, either hair type on the Ningle can use yam veterinary remedy on it. Pin and the chemically treated anangle chemically treated. I link lock the usage yam veterinary adulatilla or remedy. Where the assumption day, Thara Chokiton and Palachitanic Petra and the Nitil and about low porosity, hyperosity, and ingredients in the either Angadinka and a chal mati use yam. If a low porosity hair and a chalapo ekanuellum by a way down chain of Chalpatonam. Chella in a natural remedy, see a chella hair type or chera, lilo, the hyperosity, low porosity, Ariana the Mulchimla. End the Ipanamula number the face wash, oil, hair care product, shampoo, use a hair type, no kitele, shampoo, use a other one and natural remedies use him. Numbered hair type, hair condition, skin condition, and okay, then a chero, ilionola, no kita, and I use an elam, elavar, cherilla, okay, other than the mental and diarrhea. Now, this video, you can state it like, share, and subscribe. Now, the ingredient is a mask, shampoo, so you can tag it. Description box ile kodutekaṭa enikku thonunu njan ore enna ingena rice water inde endindo alla flax seed inde orna try cheyidittundarunnu hair mask ante link njan ivide description ivide kodutekaṭo description box ilum kodutheka appo adana nammude innathe video ningalku ishtayittundengil like share subscribe bye.